welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. അത് ഒരു കലണ്ടർ ഡെസ്ക് ഓർഗനൈസറും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ രണ്ട് വശമുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഷർട്ടിൻ്റെ കൂടെ ഒക്കെ കിട്ടിയ കാർഡ്ബോർഡ് പീസ് ആണ്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെവിക്കോൾ അകത്തെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു വയലറ്റ് കളറിലെ കളർ പേപ്പറാണ് എടുക്കുന്നത്. അത് കാർഡ്ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ആവശ്യമില്ലാതെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു വശം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ വശത്തും കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കാർഡ്ബോർഡിൻ്റെ രണ്ട് വശവും ഇതേപോലെ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫെവിബോണ്ട് ആണ് എടുക്കുന്നത്. അത് കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് ആ രണ്ട് സൈഡും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു എ ഫോർ ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്താണ് ഈ പാറ്റേൺ പേപ്പർ. എൻ്റെ ഈ പാറ്റേൺ പേപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ട് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായ പേപ്പർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫെവിക്കോളിൻ്റെയും വാട്ടറിൻ്റെയും ആ മിക്സ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അത് ആ കളർ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതേപോലെ ബുക്കിൻ്റെ താളെഴുതുന്നുണ്ട്. അത് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. വലിയ കാർഡ്ബോർഡ് പീസിൽ ഗം അപ്ലൈ ചെയ്ത് ആ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് കാർഡ്ബോർഡിൽ നമ്മൾ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഞാൻ ആ വലിയ കാർഡ്ബോർഡിന് മേലെ ആ ചെറിയ കാർഡ്ബോർഡ് സ്ട്രിപ്പ് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ വീതിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ മടക്കി കൊടുക്കണം. രണ്ട് സൈഡ് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ആ ചെറിയ സ്ട്രിപ്പ് അവത്തേലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ പാറ്റേൺ പേപ്പറും ആവശ്യമായ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അവത്തേൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിന് മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു കലണ്ടർ എ ഫോർ ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ട സൈസിൽ ഞാൻ പെൻസിൽ വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ മാസവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കലണ്ടർ ഒന്നിനു മേലെ ഒന്നായിട്ട് ഫെവിബോർഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 12 മാസം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അവിടുത്തെ ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് അത് കാർഡ്ബോർഡിന് മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
നമുക്ക് ആ 2021 ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതും ആ കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ന്യൂഇയർ സ്പെഷ്യൽ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഇത്രയും താമസിച്ചത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.